ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് പോൾ പമ്പാൻ, വേദിയിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ പ്രകാശ് ബാബു, ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്വാന്തനം ഈ നാടിന് ഏകുവാൻ ആരംഭിച്ചിട്ട് ദേശവത്സരം ആഘോഷിക്കുന്ന ഈ വേളയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ വളരെ വ്യക്തിഗതമായി അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനവധി സ്ഥലങ്ങളിൽ പോകാറുണ്ടെങ്കിലും ഒരു സഭ പൂർണ്ണമായും ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ബഹുമാനനായ ബാബാ തിരുമേനി ഏറെ താല്പര്യമെടുത്ത് ഇങ്ങനെ ഒരു മഹത്തരമായ ശുശ്രൂഷ ഈ നാട്ടിൽ ആരംഭിച്ച് ഏറെ ആൾക്കാർക്ക് ഗുണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളത് അറിയിക്കുവാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വാഗതത്തിൽ തയ്യേറ്റൻ സൂചിപ്പിച്ചു, കത്തോലി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന, ക്രൈസ്തവർ കൂടുതൽ താമസിക്കുന്ന ഒരിടമായ കോതമംഗലത്ത് ഒരു സാക്ഷ്യം എന്ന നിലയിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു എന്ന് പറയുകയുണ്ട്. നമുക്ക് അനവധി ആരാധനാലയങ്ങളും ബൃഹത്തായ വിദ്യാഭ്യാസ ആധുനിക സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ദൈവഹിതത്തിന്, ദൈവകൃപയ്ക്ക് ഏറെ ഇടം കൊടുക്കുന്ന ഒരു ഭവനം എന്ന് പറയുക ഇങ്ങനെയുള്ള ശുശ്രൂഷകളാണ് എന്നുള്ള തിരിച്ചറിവ് സഭയിൽ ഉണ്ടായപ്പോൾ അതിന് മുൻകൈയെടുക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്വാന്തനമാകുവാൻ, അതിലൂടെ മാതാപിതാക്കൾക്ക് ആശ്വാസമാകുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭ കാണിച്ച ഈ ധീരമായ കാൽവെപ്പിനെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഏതാനും ചില ചിന്തകളെ പ്രിയപ്പെട്ട നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തില് 55 വർഷത്തോളമായി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സമാനമായ സ്കൂളുകൾ ആരംഭിച്ചിട്ട് തുല്യത, നീതി, സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് പറഞ്ഞിട്ടുള്ളത്, അത് തിരുവേനി സൂചിപ്പിച്ചതുപോലെ ഔദാര്യമല്ല അവകാശമായി ഒരു പൗരന് ലഭിക്കുവാൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 43 ലക്ഷം കുട്ടികളാണ് സൗജന്യ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേടുക. കാഴ്ച, കേൾവി, സംസാര വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ 45 സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. അത് പൂർണ്ണമായ സൗജന്യ വിദ്യാഭ്യാസമാണ് ലഭ്യമാക്കുക. എന്നാൽ കേരളത്തില് 314 സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പിൽ DP കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഒരേ ഒരു സ്കൂൾ മാത്രമാണ് ഗവൺമെന്റ് നേരിട്ട് നടത്തുക. ബാക്കി ഏതാനും ചില സ്കൂളുകൾ ബഡ് സ്കൂൾ എന്ന നിലയിൽ പഞ്ചായത്ത് നടത്തുന്നുവെങ്കിൽ ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള സന്നദ്ധരായ ആൾക്കാര് ഇതൊരു ധർമ്മം എന്ന നിലയിൽ താൻ വിശ്വസിക്കുന്ന ദൈവത്തെ തിരുവേനി സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല സമരായന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഈ മൂവിൽ ആരാണ് അവനോട് അയക്കാൻ അപമിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചത്. അപ്പോൾ ഈ കരുണയാണ് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവ് ഒരു നിയോഗം എന്ന നിലയിൽ ഇങ്ങനെയുള്ള ധർമ്മപരമായ അല്ലെങ്കിൽ ഏറ്റവും പരിഗണന ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന ശുശ്രൂഷകളായി നടത്തുമ്പോൾ അത് ഏതാനും ജനറുടെ ഒരു ബലഹീനതയായിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു ഔദാര്യമായിട്ടോ മാത്രം ഭരണകർത്താക്കൾ കാണുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളുടെ പ്രസക്തിയും ഇങ്ങനെയുള്ള ധർമ്മപരമായ പ്രവർത്തനങ്ങളുടെ മൂല്യവും നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത്രയും കാലമായി അരനൂറ്റാണ്ടിലധികമായി ഇങ്ങനെയുള്ള സേവന മേഖലകൾ ആരംഭിച്ചിട്ടും ഗവൺമെന്റുകൾ മാറി മാറി വന്നുവെങ്കിലും ഒരു സഹായവും ഈ മേഖലയ്ക്ക് നൽകാതിരുന്നപ്പോൾ ഈ വർഷം നമ്മൾ 2 സമരങ്ങൾ നടത്തി. 15,000 പേര് പങ്കെടുത്ത ഈ സമരങ്ങൾക്ക് ശേഷം ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത് സമ്മാനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു.
സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത കേരളയുടെ നേതൃത്വത്തിൽ 22,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി, ലോക ചരിത്രത്തിൽ ഇത്രയും കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചിട്ട ഒരു സംഭവം നടന്നിട്ടില്ല. അത്ര വികൃതമായ ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത കേരള തിരുവനന്തപുരം NNCPയിൽ വെച്ച് നടത്തി. അപ്പോൾ ഇതൊക്കെയും സമൂഹത്തിന്റെ കണ്ണു തുറക്കുവാൻ ഈ മേഖലയിലുള്ള ഈ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മറ്റുള്ളവരെ പോലെ തുല്യതയും നീതിയും അനുഭവിക്കുവാനുള്ള അവകാശം, മിനിമമായ ഒരു അവകാശം, മിനിമമായ നീതി അനുഭവിക്കുവാനുള്ള അവസരം ലഭ്യമാക്കണമെന്ന് നമ്മൾ പറയുകയാണ്. വീണ്ടും ഇവരെ നമ്മൾ വിളിക്കുന്ന എന്താണ്? മന്ദബുദ്ധി, മെന്റലി റിട്ടാർഡഡ്. ആ പേര് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മാറി എന്താണ്? മെന്റലി ചലഞ്ചഡ്, മാനസിക വെല്ലുവിളി എന്നുള്ളതാക്കി. അപ്പോഴാണ് മനസ്സിലാക്കുക, ഇന്റർനാഷണൽ ആയിട്ട് വിളിക്കുന്ന പേര് ഡിഫറൻ്റലി ഏബിൾ, ഭിന്നശേഷി എന്നുള്ളതാണ്. അപ്പോൾ ആ മനോഹരമായ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി ഒരു പേരെ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചെന്താണ്? ദിവ്യാംഗം, ദൈവദത്തമായ അംഗമുള്ളവർ. വീണ്ടും നിങ്ങൾ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോയാൽ ദുബായിലൊക്കെ കാണാം, ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? പേഴ്സൺ വിത്ത് ഡിറ്റർമിനേഷൻ. പ്രിയപ്പെട്ടവരെ, ഈ പേരുകൾ മാറി മാറി ഇവരെ മനോഹരമായി വിളിച്ചത് കൊണ്ട് മനോഭാവം മാറുന്നില്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഈ കുഞ്ഞുങ്ങൾക്കൂടെ മാതാപിതാക്കൾക്കും ഉണ്ടാകുക? ഇന്ന് ഓട്ടിസത്തിന്റെ കണക്ക് നിങ്ങൾക്കറിയാമോ? 10 വർഷം മുമ്പ് 1,000 കുട്ടിയാണ് ഓട്ടിസമുള്ളതായി ജനിക്കുന്നത് എങ്കിൽ ഇപ്പോൾ കണക്കുകൾ പറയുന്നത് 66 കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി ഓട്ടിസം ഉള്ളതാണ് എന്നാണ്. മറ്റൊരു കണക്ക് പറയുക, അമേരിക്കയിൽ 2 വീടിന് 1 കുട്ടി എന്ന നിലയിലേക്ക് ഈ റേഷ്യോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇത് ഒരു പ്രതിഭാസം എന്ന നിലയിൽ മാറുമ്പോൾ നമുക്ക് നമ്മുടെ സഹജനോട് ചേർന്ന് നിന്ന് അവന്റെ വേദനയിൽ കണ്ണു തുറക്കുവാൻ, അവനെ സ്വാന്തനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മതം എന്ന് പറയുന്നതും നമ്മൾ വിശ്വസിക്കുന്ന പറയുന്ന ദൈവം എന്ന് പറയുന്നതും എന്തായിട്ടാണ് അവരെന്ന് തോന്നുക? ഇവിടെയാണ് ഈ സഭ ഒന്നടങ്കം ഇതിനു വേണ്ടി അതിപ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുക. ഇവിടെയുള്ള അധ്യാപകരെ മിക്കവാറും എല്ലാവരെയും തന്നെ എനിക്ക് നല്ലോണം അറിയാവുന്നവരാണ്. ഇവർക്ക് എത്ര രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്ന സാലറി? 2,000 സാലറിയാണ് ഗവൺമെന്റ് ഇവർക്ക് ഔദാര്യമായിട്ട് കൊടുക്കുക. ഇതേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗവൺമെന്റ് തലത്തിൽ IED ആകാം, IDSS ആകാം, BRC ആകാം, ഇനി ബഡ്സ്കൂളിലാകാം. ബഡ്സ്കൂളിൽ 30,650 രൂപയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് സാധാരണ സ്കൂളിൽ 28,000 രൂപയാണ് സാലറി ഉള്ളത്. ഇവര് DED ആകാം, BED ആകാം, ഇതര ഡിഗ്രികൾ നേടി ഇവരെ രണ്ടാം ഘടയിൽ നിർത്തുകയും മറ്റുള്ളവർക്ക് ഇതിന്റെ 4-ൽ 1 അല്ലെ 10-ൽ 1 ജോലി ചെയ്യാത്ത, നമുക്കറിയാം അധ്യാപകൻ അധ്യാപകർ ചെയ്യുന്ന ജോലി എന്താണ്? ഇവർക്ക് അക്കാഡമിക്കലായിട്ടുള്ള വലിയ പഠനമല്ല കൊടുക്കുക, മറിച്ച് ഇവരുടെ സ്കില്ലുകൾ അനുദിന ജീവിതത്തിൽ പല്ലു നേക്കേണ്ടത് എങ്ങനെയാണ്, ടോയ്ലറ്റിൽ പോകേണ്ടത് എങ്ങനെയാണ്, ഈ 10 സെക്കൻഡും എടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയധികം അധ്വാനിക്കുന്ന ഈ അധ്യാപകൻ അധ്യാപകരോട് നീതി പുലർത്തുവാൻ എന്തിനാ, എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിക്കാതെ പോകുന്നത്? ഇങ്ങനെയുള്ള ഒരു സമൂഹം, പൊതുസമൂഹം, ഒരു സഭ ഒന്നടങ്കം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നതാണ് സമൂഹത്തിൽ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇതര വലിയ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതര ഹോസ്പിറ്റലുകളും പണിയുന്നതിനേക്കാൾ സമൂഹത്തിനും ദൈവത്തിനും ഗുണകരമായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ വിലപ്പെട്ടവരെ എന്നുള്ള, അവർക്ക് വില കൊടുക്കുന്നവരുമാണ് വിലപ്പെട്ടവരെ എന്നുള്ള തിരിച്ചറിവിലേക്ക് പൊതുസമൂഹത്തിൽപ്പെട്ട നമ്മൾ മാറണം, പൊതുസമൂഹത്തിൽപ്പെട്ട നമ്മൾ മാറണം. ഈ കുഞ്ഞുങ്ങളെ നമുക്കറിയാം, അവര് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുകയും ഇവിടെ തിരുമേനിയുടെ അടുക്കൽ വന്ന് ഒരു പോല് തിരുമേനിയെ കുരിശെടുത്ത് തിരുമേനിയുടെ തലയിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചു. ഇവൻ തന്നെയാണ് വവ തിരുമേനിക്ക് പണ്ട് അനുഗ്രഹം കൊടുത്ത ഫോട്ടോ നമ്മൾ നാട് വെച്ചിരിക്കുന്നത് കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായി ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മളൊക്കെയും അറിഞ്ഞുകൊണ്ട് തെറ്റിരിക്കുന്നവരാണ്. ഈ ലോകത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തവര് വിശുദ്ധരെന്ന് നമുക്ക് ഗണിക്കുവാൻ പറ്റുന്ന ഒരേ ഒരു വിഭാഗം നമ്മുടെ ഈ കുഞ്ഞുങ്ങളാണ്. ഒരേ ഒരു വിഭാഗം ഈ കുഞ്ഞുങ്ങളാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. കാഞ്ഞിരപ്പള്ളിയിൽ അടുത്ത കാലത്ത്
ഒരു വീട്ടില് ഞാൻ സന്ദർശിക്കാനിട വന്നു. അദ്ദേഹത്തിന് ഹൈദരാബാദിൽ 18 സ്കൂളുകൾ നടത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ കോടീശ്വരെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ്. കല്യാണത്തോടനുബന്ധിച്ചാണ് ഞാൻ വീട്ടിൽ പോകുക. ഞാൻ അതൊന്നും പറയാ കണ്ടിട്ടില്ല എങ്കിലും എന്റെ സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹം ഭക്ഷണം തരികയൊക്കെ ചെയ്യുന്നതായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ തോന്നി. ഒന്ന്, അവരുടെ അമ്മ 94 വയസ്സായ അമ്മയെ ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ സംരക്ഷിക്കുകയാണ്. മറ്റൊന്ന്, കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എടുത്തുകൊണ്ട് എന്നെ കാണിച്ചു. കയ്യിൽ പിടിക്കാൻ ഇത്രയും മുഴുപ്പ് മാത്രമുള്ള ഒരു കുഞ്ഞ്, 23 വയസ്സുള്ള കുട്ടിയാണ്. 23 വയസ്സുള്ള കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന ഈ കുഞ്ഞിന് കണ്ണു തുറന്നിരിക്കുന്നുവെങ്കിലും കാഴ്ചയില്ല, സംസാരിക്കുകയില്ല, കേൾവിയില്ല, നടക്കില്ല, വായിൽ നിന്നിങ്ങനെ ഞെരയും പതിയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അച്ഛ, ഈ കുഞ്ഞാണ് ഞങ്ങളുടെ അനുഗ്രഹം, ഈ കുഞ്ഞാണ് അച്ഛ ഞങ്ങളുടെ അനുഗ്രഹമെന്ന് അവര് പറഞ്ഞു. വീണ്ടും വ്യത്യസ്തമായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഭർത്താവ് ഹൈദരാബാദിൽ താമസിക്കുകയും ഭാര്യ ഈ കുഞ്ഞിനെയും അമ്മയും നോക്കാൻ വേണ്ടി നാട്ടിൽ കാഞ്ഞിരപ്പള്ളി താമസിക്കുകയുമാണ്. 2 ദിവസം കഴിഞ്ഞായിരുന്നു അവിടെ വിവാഹം. യാദൃച്ഛികമായ പ്രൊവിഡൻഷ്യലായോ വിവാഹത്തിന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് എനിക്കാണ്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് അവരോട് പറഞ്ഞതും പൊതുസമൂഹത്തോട് പറഞ്ഞതും. പ്രിയപ്പെട്ടവരെ, ഇനി ഈ മാതാപിതാക്കൾക്ക് എങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്, എങ്ങനെയാണ് കുടുംബത്തിൽ സഹജരോട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് മക്കളോട് പെരുമാറേണ്ടത് എന്ന് ഈ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിൽ കൂടുതലൊരു പഠനം ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാനില്ല. പ്രിയപ്പെട്ട പൊതുസമൂഹത്തിൽപ്പെട്ട ഞാൻ അടങ്ങുന്ന നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ വിലപ്പെട്ടവരുടെ വില തിരിച്ചറിയുവാൻ നമുക്കിട വരണം. ദൈവം ഓരോരുത്തർക്കും ഒരു തിരുമേനി നിയോഗമെന്നും കൃപയെന്നും പറഞ്ഞു. ഓരോരുത്തർക്കും ഒരു നിയോഗം എന്ന നിലയിൽ, ഒരു കൃപ എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ വെയിലുള്ളവരാണ് എന്നുള്ള വില സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പൊതുസമൂഹത്തിൽപ്പെട്ട നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപജയമെന്നാണ് എനിക്ക് തോന്നുക. കഴിഞ്ഞ ശനിയാഴ്ച തിരുവല്ലയിൽ എല്ലാ ക്രൈസ്തവ ഡിനോമിനേഷനും കൂടെ ചേർന്നുള്ള ഡിസബിലിറ്റി ഉള്ളവരുടെ ഒരു മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ്. എൻഗേജ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാമാണ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു പ്രോഗ്രാം, എല്ലാ ക്രൈസ്തവ സഭകളും ചേർന്നുള്ള ആദ്യം ഞാൻ പങ്കെടുത്തതാണ്. അവിടെ മുന്നോട്ട് വെച്ച ഒരാശയം, നമ്മുടെ പള്ളികളിൽ എത്ര റാമുണ്ട്, നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ആ കുഞ്ഞിനെ പള്ളിയിൽ കയറ്റി പൊതുസമൂഹത്തോടൊപ്പം ആരാധന പങ്കെടുപ്പിക്കുവാൻ എത്ര സഭാ നേതൃത്വവും എത്ര സഭാംഗങ്ങൾ തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലെ സഭകളിൽ ചർച്ചയ്ക്ക് വിഷയമാകേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചത് ഈ മാതാവിന്റെയോ പിതാവിന്റെയോ കുറ്റം കൊണ്ടാണ് എന്നോ അവിടെ എന്തെങ്കിലും കുറവ് കൊണ്ടാണ് എന്നോ അവർ ധരിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം പ്രിയപ്പെട്ടവരെ നമ്മളാണ്. അതുകൊണ്ടല്ല എന്ന് സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നു. ഇവരോ ഒരു മാതാപിതാക്കളെ ചെയ്തുകൊണ്ടല്ല എന്ന് സുവിശേഷം പറയുന്നുണ്ട്. മറ്റ് തെളിവുകളും നമുക്ക് പലതും പറയാനുണ്ട്. പക്ഷേ അത് ഈ അപ്പനും അമ്മയ്ക്കും ബോധ്യമാകണമെങ്കിൽ അതിന് കൂടെ നിന്നവരെ താങ്ങുവാൻ നമുക്ക് സാധിക്കണം. അത് ഈ മലങ്കര ഓർത്തഡോക്സ് സഭ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ കത്തോലിക്ക സഭയിൽ കേരളത്തിലുള്ള 31 ഡയസുകളിലായി 1500 സ്ഥാപനങ്ങളുണ്ട്. അതിന്റെ കൂടെ കേരളത്തിൽ ഉത്തരാത്തുള്ള ആളുകൂടിയാണ്. ഞങ്ങളുടെ സഭയിൽ പോലും ഇത്ര ഈ വിധത്തിലുള്ള ഒരു രൂപത തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഉണ്ടോ എന്ന് എനിക്ക് വളരെ കുറവാണ്. ഞാനും രൂപതയുടെ ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. സ്പെഷ്യൽ സ്കൂളിൽ 200 കുട്ടികളുണ്ടെങ്കിലും അത് എന്റെ ഒരു പരിപാടി മാത്രമായിട്ടാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സഭയിൽ സമൂഹത്തിൽ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അവിടെ സാറു സ്വാഗതത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ഇവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ, പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അധ്യാപകൻ അധ്യാപകർ അനുഭവിക്കുന്ന ദുഃഖം, ഇവർക്ക് പ്രത്യേകിച്ച് ലേ പീപ്പിളായി കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഈ 2000, 2000 to 3000 കൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് ഇവർക്ക് നീതി ലഭിക്കുന്നത് വരെ മുന്നോട്ട് പോകുവാൻ നമ്മൾ കഴിഞ്ഞ 25 ഒരു സമരം കൂടി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഗവൺമെന്റ് മന്ത്രിയും സെക്രട്ടറിയും സമരത്തിന് പോകലിന് ആവശ്യമായ പരിഗണന നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഷാഫിന് 30,000 രൂപ, കെയർഗീവേഴ്സിന് 17,500 രൂപ തുടങ്ങിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി 69 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട്.
Tinggal kerjanya nara aja, pelajar ministry kandil itu, concern ministry cik itu semua lelalah dale. Day to day, nama menteri itu orang ini kira, inno ichiudu kodi. Ah, project secretary dekali itu, rancu dosa nol pelajar ministry pakai lekodu itu, turun ni nara kodi undang ni dale. Jual masuk dulu kodi, anici itu niaga aja cilek itu nama kogas sekolah itu dirimani kodi. Ini jadi baru semua itu lepatta, prepare ni mulu nama paraya. Itu nama deh mana sahaja orang terdiri kali kodi ya. Itu korang juga kebawaatram, anuar survey ini ceri kena, orang peribadi ini ni lekiri, kahani lekiri kari mana? Aduh mana ni, saya pernah 45 lelaki pun jengal ke sahaja ni beti apa yang sendal kawangil. Ada disiplin kita orang ke sahaja ni beti apa yang sendal kawangil. Ibu mertu orang awal dah jadi tuan, adik orang panang buat tuan, beri kau yang na, sedih kena sakti. Adi elu pernah di kari kala ayam, an ayam ni nada tu na, showman malah, guna guna malah, yang ni lada, nama tu boleh makan. Angin le, bodoh semua kat depan na, ibu ke berani. Kurang dilakukan. Ini adalah dharma mana ni lagi leh nampaknya kebal. Nampak ipol hariya. Ibarat kemendi, nairatte pala niemang rodaiya. Jadi orphanage kan dulu berdeh mana cari dulu. Orphanage kan ada cari tu kom supervision control tu beraya. Nara bodi leh niemat ni kehilangan sahabeneng leh resti pedega. Ini sahabeneng leh, ini actually resti emor welfare charity ayirun tu, ente concept ayirun tu. Kita ni pol orang, wibawa tu ni kuttikal ke niemang orang dai, jaya act orang dai, mudah tu boleh rumah ke orang dai, cerita niemang orang dai, manusia orang lebar ke empathy cerita niemang orang dai, ini mereka ni orang ke PWD act tu baru ni korang dia, tunggu cerita orang dai, orang dai ni tu padi ni ni, ibarat ke mana budaya niemang, apa kita pulih dia, right person disability tu baru ni niemang orang dai, ini niemang orang mana pernah dah ana, di charity melbourne orang mana, rightan, awak asal mana, ini kunjungal ke. Macam hari ini boleh jiwik kewanam, padik kewanam, balai kewanam, mula, awak asal mula beran. Adunya hari ini kita tarasan melakukan orang ini. Ah tarasan, bajer, bajer pun ini nampak lain beran itu. Ah tarasan ni kewan, nama kiri kada meyun, nama kiri kada meyun. Adunya rupanya kita nama ke sahdi katanya agi lekukiya. Tetapi jangan Mathew Stirmeniya adimai tanah kanaga. Padinaar adunya staffan yang lain Stirmeniya nada taka. Padinaar sendiri kelelahan, urut dua sembarangan berdekat. Idaan itu sahaja itu beraya. Idaan urut tirime ini urut metthanan je. Pertama maya dharma itu beraya. Inilah, nyangatir ubud itu rachen maya itu jana takdir. Orang ini kita orang nampir kaya man. Idaan sahaja dia beraya. Inilah urut perdana putera ubud rachen maya takdir tu. Orang baru Royce ni dengan urut tajpiri urut tu orang dana. Royce ni pula takdir cium beri mondi jodih. Jangan ini ibu tiri dua orang semai bayi dekat naik itu. Ibu tiri dua orang cipta ini. Kuri bayi dekat ni pertama perdana semai kerana kanama. Macam ini kita boleh nilikkan dah lalai ni ni kita boleh doang itu. Aku nak buat tiri priority orang perhati. What is our main priority? Apa adine ini semua gani kena. Tiri main gani kena. Macam bayi dekat itu ni madikum beri bani lekun. Rambas ini tiri lekun. Yang ada acchenye, yang kita era pray pada acchen. Nampol itu kudi und. Apa orang? Ninggal ini semua itu orang gani kena. Yang lalu gani kena. Ere, awal hari pertama saya ini sahaja nanti, saya ni nampak lagi. Desa Valse rambut tiaga umur. Aneh kan kuninggal ke? Pertengah ini cerita mada agak dahkal ke? Biendum swanda nanti le, aneh papa mai. Ini sutra megal maru mai. Ini dapat dengan agi lekuk. Pertengah cerita apa nanti agak? Abah cegi nak kelas segar mai cuma nanti. Ere pertengah ini udah kudi kahne gay. Abah ke biendik kudi nampak nela gula, angine. Ini nadi nje sahjat nje uru kuda ramai. Tolonglah, ini pertanyaan yang kita dan karena makita nak agri kecik, asumsi je, ini bakal nanti.